വടക്കൻ അമേരിക്കയിലെ മലയാളി സംഘടനകളുടെ സംഘടനയായ ഫൊക്കാന അന്തർദേശീയ സമ്മേളനം സംഘടിപ്പിക്കുന്നു അമേരിക്കയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ പ്രവാസി സംഘടനകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ ഫൊക്കാന കൺവെൻഷൻ അന്തർദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി ഫൊക്കാന പ്രതിനിധികൾ യു എത്തി രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ന്യൂജേഴ്സിയിലെ അറ്റ്ലാന്റിക് സിറ്റിയിലാണ് ഫൊക്കാനയുടെ അന്തർദേശീയ കൺവെൻഷൻ ഫൊക്കാന കൺവെൻഷന്റെ യു എ തല ബ്രോഷർ പ്രകാശനം എൻഡിവി സ്റ്റുഡിയോയിൽ നടന്നു ഫൊക്കാന പ്രസിഡന്റ് മാധവൻ ബി നായർ എൻഡിവി ചെയർമാൻ മാത്തുകുട്ടി കഡോണ നൽകിയാണ് ബ്രോഷർ പ്രകാശനം ചെയ്തത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി കൂട്ടായ്മകളെയും സംഘടനകളുടെ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഫൊക്കാന അന്തർദേശീയ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് ആഗോള തലത്തിലുള്ള സംഘടനകളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫൊക്കാന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് എന്നും ഇതിലേക്ക് മലയാളികളെ ക്ഷണിക്കുന്നതിനു വേണ്ടിയാണ് യു ഇ സന്ദർശിക്കുന്നത് എന്നും പ്രസിഡന്റ് മാധവൻ ബി നായർ പറഞ്ഞു ഇത് ആദ്യമായി ഇന്റർനാഷണൽ ഗ്ലോബൽ കൺവെൻഷൻ എന്നുള്ള കോൺസെപ്റ്റിൽ ലോകമെമ്പാടുമുള്ള മലയാളികളെ ഈ കൺവെൻഷന് ക്ഷണിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇതൊരു നെറ്റ്വർക്കിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മാത്രമല്ല അമേരിക്ക വിസിറ്റ് ചെയ്യുന്നതിനും ഫൊക്കാനയുമായി സഹകരിക്കുന്നതിനും ഉള്ള ഒരു ആദ്യമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഫൊക്കാന നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഫൊക്കാന രൂപീകൃതമായതെന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾക്ക് അമേരിക്ക സന്ദർശിക്കുന്നതിനുള്ള അവസരം എന്ന നിലയ്ക്ക് കൂടിയാണ് സമ്മേളനമെന്നും നാഷണൽ കോർഡിനേറ്റർ പോൾ കറുകപ്പള്ളി പറഞ്ഞു നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് ഇത് സംഘടന ആരംഭിക്കുന്നത് ഇപ്പോൾ സംഘടനയുടെ അടുത്ത കൺവെൻഷൻ ന്യൂജേഴ്സിൽ സിറ്റിയിലാണ് നടക്കുന്നത് അതിലേക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഇത്തവണ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് മലയാളികളെ ഫൊക്കാന കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണെന്ന് ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ ബാബു സ്റ്റീഫനും വ്യക്തമാക്കി ഫൊക്കാന ക സിറ്റി ട്വന്റി ലാർജസ്റ്റ് ആൻഡ് ബിഗസ്റ്റ് വി ആർ വെരി ഹാപ്പി ദാറ്റ് ഹാവ് അസോസിയേറ്റഡ് വിത്ത് കഴിയുന്നതിൽ െന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മാത്തുക്കുട്ടി കടോണും പറഞ്ഞു അമേരിക്കയിലെ സംഘടനകളുടെ സംഘടനയായ സഹകരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് വളരുകയാണ് ഷാർജ ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം ടു വേൾഡ്